ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്. പൂക്കോട്ടുപാടം പോലീസ് ഇൻസ്പെക്ടർ നീതിരഹിതമായി പ്രവർത്തിക്കുന്നതായി അമരമലത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ. യൂത്ത് ലീഗ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച കൊടിമരങ്ങൾ മുന്നറിയിപ്പ് പോലും നൽകാതെ നീക്കം ചെയ്തപ്പോൾ ഭരണപക്ഷ പാർട്ടിയുടെ കൊടികൾ നീക്കം ചെയ്യാതെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് പ്രവർത്തകർ കുറ്റപ്പെടുത്തി. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പൊതുസ്ഥലങ്ങളിലും റോഡരികിലും മറ്റും സ്ഥാപിച്ചിരിക്കുന്ന ബാനറുകൾ കൊടിമരങ്ങൾ എടുത്തു മാറ്റുന്നതിന്റെ ഭാഗമായി അമരമലം പഞ്ചായത്തിലെ പൂക്കോട്ടുംപാടം സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കൊടിമരങ്ങൾ പൂക്കോട്ടുംപാടം SHO യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഒരു വിഭാഗത്തിന്റെ മാത്രം അഴിച്ചെടുത്ത് നശിപ്പിക്കുകയും ഭരണകക്ഷിയായ CPMന്റെയും DYFIയുടെയും കൊടിമരങ്ങളും തോരണങ്ങളും തൽസ്ഥാനത്ത് നിലനിർത്തുകയും ചെയ്തിരിക്കുകയാണെന്ന് പ്രവർത്തകർ കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും തോരണങ്ങളും പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നുള്ള നിയമം പൂക്കോട്ടുംപാടത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മാത്രം നടപ്പാക്കാനുള്ള CA ഏകപക്ഷീയമായ നിലപാടിൽ മുസ്ലിം യൂത്ത് ലീഗിന് ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇന്നലെ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ DYSPക്ക് പരാതി നൽകുകയും പ്രസ്തുത പരാതി സ്വീകരിച്ചതായി അറിയിപ്പ് ലഭിക്കുകയും ലഭിച്ചിട്ടുണ്ട്. ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ചട്ടുകമായി മാറാനുള്ളതല്ല ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസുകാർ ചെയ്യേണ്ടതെന്നും നീതിയും നിയമവും എല്ലാ പൗരന്മാർക്കും എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ നടപ്പിലാക്കേണ്ടവർ അത് നടപ്പിലാക്കണമെന്നും അതിന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പിന്തുണ ഉണ്ടായിരിക്കുമെന്നും അറിയിക്കുന്നതോടൊപ്പം നിയമവും നീതിയും അത് ഒരാൾക്ക് ഒന്നും മറ്റു പാർട്ടികൾക്ക് മറ്റൊന്നുമെന്നുള്ള രീതിയിൽ ഇരട്ട നീതിയാണ് ഇവിടുത്തെ പോലീസ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പൂക്കോട്ടുംപാടത്തും അമരമ്പലം പഞ്ചായത്തിലും മുസ്ലിം യൂത്ത് ലീഗ് അനുവദിച്ചു കൊടുക്കില്ല എന്നും ശക്തമായി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ തുടർ നടപടികളുമായി മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകും. ഇനിയും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഭരണകക്ഷികൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലാണ് നിയമം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഞങ്ങൾ മറ്റേ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഭാരവാഹികൾക്കാർക്കും കത്തോ ഫോണിൽ വിളിച്ചു കണ്ടോ അറിയിച്ചിട്ടില്ല. ഞങ്ങളോട് പെട്ടെന്നാണ് മറ്റേ കൊടിമരം അയച്ചു മാറ്റണം എന്ന് പറഞ്ഞു കണ്ട് സ്റ്റേഷനിലും അറിയിപ്പ് വരുന്നു. ആ സമയത്ത് എന്തായാലും പ്രവർത്തകരൊക്കെ വർക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോയതായിരുന്നു. അപ്പോൾ എന്തായാലും അയക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ നടന്നിട്ടുള്ളത് എന്താ വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ കൊടിമരങ്ങൾ പറിച്ചെടുക്കുകയും അത് അവരുടെ വാഹനത്തിൽ കയറ്റി കാണ്ട് പൂക്കോട്ടുംപാടം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതേ സ്ഥലത്ത് തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടിയുടെ അതേപോലെ തന്നെ DYFI യുവജന സംഘടനയുടെയും കൊടിമരങ്ങൾ ഉണ്ട്. ഈ പോണ വൈക്ക് വരെ ഈ ഒരു കൊടിമരം ഉണ്ടായിട്ടും അതുവരെ അവർക്ക് എടുക്കാൻ പൂക്കോട്ടുംപാടം പോലീസിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണ് CA. ഇതിന് ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി അനുവദിക്കില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട്. ഉത്തരവിന്മേൽ ഏകപക്ഷീയമായ നിലപാടാണ് പൂക്കോട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും ഈ ഏകപക്ഷീയ നടപടിക്കെതിരെ യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി എത്രയും പെട്ടെന്ന് വേണ്ട തിരുത്തൽ നടപടികൾ കൈക്കൊള്ളണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ചൂണ്ടിക്കാട്ടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും നിലമ്പൂർ DYSPക്കും പരാതി നൽകിയതായും യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PSജിൽ, ജനറൽ സെക്രട്ടറി ഫവാസ് ചുള്ളിയോട്, സഫ്വാൻ ഇലിക്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വന്തം ന്യൂസ്, പൂക്കോട്ടുംപാടം.